പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ 22-ാം ഡിവിഷനിലെ ജനപ്രിയ നായകൻ ഫിറൂസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇപ്പം തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് അദ്ദേഹം അല്ല മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പം 5 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു, വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ഈ 5 വർഷത്തിനുള്ള പടിയിറങ്ങുന്നത്. വാർഡിൽ ഫസ്റ്റ് നമ്മൾ ഈ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ അത് ഒരു കൊല്ലം കഴിയുന്നതോടുകൂടി നമ്മൾ വാർഡിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ വഴി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ഫുട്പാത്ത് പോലും അതുപോലെ തന്നെ റോഡുകളുമാക്കി ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സഞ്ചരിക്കാനുള്ളൊരു ഒരു പാതയാക്കി മാറ്റി. അത് പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ നമ്മളൊരു 55-60 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. 10-15 വർഷങ്ങളോളം ഒരു റോഡ് മറ്റു റോഡിലേക്ക് കണക്ട് ചെയ്യാത്ത രീതിയിൽ നിന്ന് റോഡിനെ അവിടുത്തെ ജനങ്ങളുമായിട്ട് സഹകരിച്ച് ഒരു സെൻറ് സ്ഥലത്തിന് 1.25 ലക്ഷം രൂപ കൊടുത്ത് ആ 1.25 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം മുനിസിപ്പാലിറ്റിയുടെ 5 ലക്ഷം രൂപ പാസ്സാക്കി ആ റോഡ് ടാർ ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അത് കണക്ട് ചെയ്യുകയും അത് വളരെ നല്ല രീതിയിൽ ഒരു ഉപകരിക്കുന്ന രീതിയിലൊക്കെ റോഡായി മാറിയിട്ടുണ്ട്. പയ്യോളിയിലേക്ക് അവിക്കൽ ഭാഗത്തുനിന്ന് വന്ന് പയ്യോളിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു റോഡായിട്ട് മാറ്റി. അതാണ് കാട്ടിൽപ്പള്ളി കാപ്പിരിക്കാട് ലിങ്ക് റോഡ്. ജനങ്ങളെ ആ ഞാൻ വന്ന സമയത്ത് അവിടെ ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയിൽ നിന്നും ജനങ്ങളിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. അതിനുശേഷം നമ്മൾ 5 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെച്ചാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഉതിരുപറമ്പിൽ കുരിയാടി ഉതിരുപറമ്പിൽ റോഡ് എന്ന് പറഞ്ഞ ആ പ്രദേശത്തേക്ക് നടന്നു പോകാനുള്ളൊരു വഴിയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ ജനങ്ങളെ അതുപോലെ തന്നെ കമ്മിറ്റി രൂപീകരിക്കുകയും 3 ലക്ഷം രൂപ ജനങ്ങളെ ഫണ്ട് വാങ്ങി മണ്ണടിച്ച് ഫില്ല് ചെയ്ത് അടുത്ത തൊട്ടടുത്ത പദ്ധതിയിൽ തന്നെ നമ്മൾ അതിന് ഫണ്ട് അനുവദിച്ച് 1-3 മാസം കൊണ്ട് തന്നെ ആ ഫണ്ട് അവിടുത്തെ പണി പൂർത്തീകരിച്ച് 500 മീറ്റർ റോഡായിരുന്നു ടോട്ടൽ. അതിൽ 250 മീറ്റർ നമ്മൾ ടാർ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കി ജനങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാർഗം നമ്മളവിടെ നടത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന 250 മീറ്റർ നമ്മളുടെ പുതിയ കൗൺസിലർ വന്നതോടുകൂടി നമ്മളതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായിരിക്കും. അതിനോടുകൂടി തന്നെ ഒരു വീടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ തൊട്ടടുത്തുള്ള അയൽക്കാരായിട്ട് തമ്മിലെപ്പോഴും പ്രശ്നങ്ങൾ നടന്നു നോക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 3-4 വീട്ടിലേക്ക് പോകാനുള്ളൊരു വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത സൽക്കാരനെ സംസാരിച്ച് അവിടെ ഒരു കുരിയാടി പൂവഞ്ചാലിൽ ഒരു ഫുട്പാത്ത് നിർമ്മിച്ച് അവർക്കും നല്ല രീതിയിലൊരു വാസയോഗ്യമായ ഒരു വഴി നമ്മളവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടൽപ്പള്ളി ഈയുടെ പരിസരത്ത് തന്നെ പരപ്പിൽ റോഡ് നമ്മൾ 3 ലക്ഷം രൂപ വെച്ചിട്ട് ഫണ്ട് അനുവദിച്ച് ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 45-ാം നമ്പർ അംഗൻവാടിയുടെ റോഡ് 3 ലക്ഷം രൂപ വെച്ചിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗനവാടിൻ്റെ തൊട്ടടുത്തുള്ള തടിയമ്പറമ്പിൽ ഫുട്പാത്ത് 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണഞ്ചാലിൽ ഇതുപോലെ തന്നെ വഴിയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ അവിടെ ഇപ്പോൾ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡുകളുടെ ഏകദേശം പണി പൂർത്തിയായി അല്ലേ? 90% റോഡുകളും റോഡും ഗതാഗത യോഗ്യമാണ്. സഞ്ചാരയോഗ്യമായ റോഡുകൾ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയും കുറഞ്ഞ ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്. 10% കൂടി അതിന് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാതായി പോയെന്ന് പറഞ്ഞാല് ഈ പ്രളയവും അതുപോലെ കോവിഡ് പോലത്തെ വിഷയം വന്നപ്പോൾ ഒരു വർഷത്തെ പദ്ധതിയിൽ നിന്ന് നമ്മളെ ഫണ്ട് വെട്ടിമാറ്റി ആ ഫണ്ട് കോവിഡിന് വേണ്ടി ഉപയോഗിച്ചാണെന്ന് ആ ഈ നേരത്തെയുള്ള ഭരണസമിതി UDF ആയിരുന്നു, രണ്ടാമത് വന്നത് LDF ആയിരുന്നു. അപ്പോൾ LDFൻ്റെ ഭരണകാലത്ത്
നമുക്ക് കിട്ടിയ ഫണ്ടുകൾ അവർ വെട്ടിച്ചുരുക്കി കോവിഡിന്റെ ഫണ്ടിലേക്ക് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീക്കിയത്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എൽ ഡി എഫിന്റെ വാർഡുകളിൽ നിന്നും ഫണ്ടുകൾ നീക്കാതെ യു ഡി എഫിന്റെ ഭാഗത്തുള്ള ഫണ്ടുകൾ നീക്കിയിട്ടാണ് അവർ. അതിന് പ്രതിഷേധിച്ച് നമ്മൾ ഒരു ദിവസം മുനിസിപ്പാലിറ്റിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു യു ഡി എഫിന്റെ കൗൺസിലർമാർ. അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലെ 100% പദ്ധതികളും പൂർത്തീകരിക്കാതെ പോയത്. അവര് അവിടെ ഒരു പൊളിറ്റിക്സ് ആണ് അവര് കാണിച്ചത്. അപ്പോ ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മളുടെ കൗൺസിൽ അതുപോലെ തന്നെ നമ്മളെ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ 22 ഡിവിഷന്റെ മുഖച്ഛായ തന്നെ മാറ്റാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. അതുകൊണ്ട് പല മേഖലയിൽ നമ്മൾ പല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള വികസനങ്ങൾ നമ്മൾ കാഴ്ച വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം നമ്മുടെ ബീച്ച് ഭാഗത്ത്. അതിനെന്ത് അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികൾ? കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യവും ബോർഡ് മീറ്റിങ്ങിലൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തീരദേശ കുടിവെള്ള പദ്ധതിക്ക് വലിയൊരു സംഖ്യ നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് ഭരണസമിതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA 22 ഡിവിഷൻ മുതൽ കോട്ടക്കൽ 1 ഡിവിഷൻ വരെയുള്ള 10-18 വാർഡുകളിലേക്ക് കുടിവെള്ള പദ്ധതി വരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പൈപ്പ് ലൈനിലൊക്കെ അതിൻ്റെ കണക്കൊക്കെ എടുത്ത് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. എന്തായാലും 1-2 കൊണ്ട് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഉറപ്പ്. അതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതി, അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചു? PMA വഴിയിൽ നമുക്ക് കിട്ടിയ അപേക്ഷ മുഴുവനും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളെ കുൽസ് ടീച്ചർ ഭരണസമിതിയിലായിരുന്നു ആ അപേക്ഷകൾ സ്വീകരിച്ചത്. അപ്പോൾ 650 അപേക്ഷകൾക്കും ഫുള്ളും അപേക്ഷ സ്വീകരിച്ച് ഫണ്ട് അനുവദിക്കണം എന്നുള്ള ഭരണസമിതി തീരുമാന പ്രകാരം 22 ഡിവിഷനിൽ 30 അപേക്ഷകളാണ് കിട്ടിയത്. ആ 30 അപേക്ഷയ്ക്ക് നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 20-22 വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ഫണ്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തതും അവർക്ക് അത് കിട്ടിയത് കൊണ്ട് വളരെ ഒരു ഉപകാരമായ രീതിയിലേക്ക് നമ്മളോട് നന്ദി അവർ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് നസീമിയാണ്. ഞാളിവിടെ സ്ഥലം വാങ്ങി, ആദ്യം ഒരു ഷെഡായിരുന്നു, പിന്നെ അങ്ങനെ പൈസക്ക് അപേക്ഷ കൊടുത്ത് പൈസ പുറോസാന്ന് ഇവിടെ പോലെ പൈസ പാസ്സാക്കി തന്നതു. എനിക്ക് 4 പെൺകുട്ടികളാണ്, 1 മോനാണ്. 6 അവൾക്ക് പൈസ കിട്ടിക്ക്. കൗസല്യൂർ വന്നവരാണ്, വീട് പാസ്സായ. എൻ്റെ പേര് സുബൈദാണ്. പുറോസ് എന്നാണ് എനിക്ക് വീട്ടിൻ്റെ പണി ഇത്ര മേലെത്തിച്ച് തന്നത്. എൻ്റെ പേര് പുഷറ. ഞാൻ 22 വാർഡിലാണ് താമസിക്കുന്നത്. VMA വൈവ പാസ്സായന് പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ വീട് വാർക്കാൻ കഴിഞ്ഞത്. എൻ്റെ പേര് സുഹറാന്ന്. ഞാൻ 22 നിമിഷൽ ആണ്. എൻ്റെ ആള് ഫിറോസാണ്. പിന്നെ എനിക്ക് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ വീട്ടിന് വേണ്ടി എഴുതി കൊടുത്ത് ഒരു ചെറിയ വീടേന് എനിക്കുള്ളത്. അതിന് ഇപ്പോൾ ഫിറോസായവരെ എനിക്ക് വീട് പാസ്സായി കിട്ടി, വീടെടുത്ത്. കഴിഞ്ഞ വർഷത്തെ പേമാരി, ഇപ്പോൾ വർഷത്തെ കോവിഡ്, ഇത് ഇതിൻ്റെയൊക്കെ സേവനങ്ങളും കാലികങ്ങൾ എങ്ങനെയായിരുന്നു? ഈ ഫസ്റ്റ് ടൈമിന് വന്ന പ്രളയത്തിൽ ഈ നമ്മൾ വാർഡിലൊക്കെ വെള്ളം കയറി. അങ്ങനെ നമ്മൾ ആ ഭാഗത്തെല്ലാം നമ്മളെ കൂടെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗത്തിൻ്റെ ആൾക്കാരും വന്നുകൊണ്ട് നമ്മളോട് സഹകരിച്ച് നല്ല രീതിയിൽ വെള്ളത്തിന് ഒഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾ ഈ 22 ഡിവിഷനിലുള്ള വെള്ളം കയറി കഴിഞ്ഞാൽ നേരെ പോവുക ആവി തിക്കോടി ആവിയിലേക്ക് പോകുന്ന വെള്ളം അതിന് തടസ്സം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പൊട്ടിച്ച് നീക്കി. അത് അവിടെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മളോട് സഹകരിച്ച് നമുക്ക് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ അവരെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് ഈ ഇതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ നമ്മൾ RRT എന്ന് പറഞ്ഞ ഒരു ടീമുണ്ടാക്കി, ആ ടീം രാവും പകലും ഒറ്റക്കെട്ടായിട്ട് ഏത് സമയത്തും എന്തിനും ഓടി വരുന്ന ഒരു ടീം വർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു 90 കേസുകൾ 22 ഡിവിഷനിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്തത്. ആദ്യ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്വാറൻറ്റൈൻ സെൻ്ററുകൾ കോഴിക്കോട് മുക്കത്തൊക്കെ ആയിരുന്നു. അത് വാഹനങ്ങളൊക്കെ വന്ന് അവരെ കയറ്റുന്നത് അവരെ വണ്ടിയിലേക്ക് നമ്മൾ അവിടെ എത്തിക്കുന്ന എല്ലാവിധ മാർഗങ്ങളും RRTയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയം നോക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാവരും കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇപ്പം കോവിഡിൻ്റെ വിഷയങ്ങൾ ഇപ്പം വീടുകളിലാണ് എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യുന്നത്. അതും നല്ല രീതിയിൽ തന്നെ ഓരോരോ വീടുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് രീതിയിലുള്ള മരുന്നുകളായാലും അതിൽ തന്നെ ഓക്സിമീറ്റ് ആയാലും അതിൻ്റെ HI അത് തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയുമ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു സേവനമായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മളതിന്
ആ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? കിറ്റുകളൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു? അങ്ങനെയായിരുന്നു. പുറത്തിറങ്ങാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഈ ലോക്ക്ഡൗൺ വന്ന സമയങ്ങളിൽ ഭക്ഷണം കിട്ടാത്ത വീടുകളിൽ മുനിസിപ്പാലിറ്റിയുടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ ആ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അംഗനവാടി അങ്ങനെ സ്കൂളുകൾ അതിലൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ 5 വർഷം? ആ എസ് എൻ ബി എൻ ജി പി സ്കൂളാണ് 22 ഡിവിഷനിലെ സ്കൂൾ. ആ സ്കൂളിലേക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ അനുവദിച്ച് പുതിയൊരു കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുഴുവൻ ക്ലാസ് റൂമുകളും സീലിംഗ് ചെയ്ത് ഫാനുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 1-ാം ക്ലാസ് 1-ാം തരമാക്കുന്നൊരു ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഒരു 1-ാം ക്ലാസ് 1-ാം തരമാക്കി. അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. അതുപോലെ തന്നെ ഗ്രീൻ ബോർഡുകൾ നൽകി ക്ലാസ് റൂമിലേക്കൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അംഗനവാടിയിൽ കുടിവെള്ളം ഇല്ലാത്തൊരു അംഗനവാടിയായിരുന്നു. ആ അംഗനവാടിയിൽ കുടിവെള്ളം എത്തിച്ചു. അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് അതുപോലെ തന്നെ സീലിംഗ് ചെയ്ത് കുട്ടികൾ വേനൽക്കാലത്ത് ചൂട് കൊണ്ട് സഹിക്കാതെ നിൽക്കുന്ന ഒരു അംഗനവാടിയായിരുന്നു. അവിടെ ഫാനൊക്കെ സെറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു പ്രവൃത്തി എന്നായിരുന്നു ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാൻ ചെയ്ത ഏറ്റവും അഭിമാനം കൊണ്ട്? ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്ന സമയത്ത് ആ കുടുംബത്തിനെ നമ്മളെ താങ്ങും തണലായി നിന്ന് ഒരു ഒരു ആ കുടുംബത്തിനോട് നമ്മളുണ്ടെന്ന് ചില ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡ് വന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തി പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു മാനസികമായിട്ട് തകർന്നു പോവാണ് എൻ്റെ ഏറ്റവും കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു മാരകമായ രോഗം വരുന്ന ആൾക്കാർക്ക് കോവിഡ് വന്നാലാണ് മരണമടക്കം സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളൂ എല്ലാ കുട്ടികൾക്ക്. അത് ചില എല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ സാധാരണ ഒരു പനി വരുന്ന പോലെ 1-2 ആഴ്ച അതിൻ്റെ റെസ്റ്റ് എടുത്ത് അതിൻ്റെ മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആകും. പക്ഷേ അവരെ മാനസികമായിട്ട് തകർത്തുന്ന രീതി എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തും. അവന് പോസിറ്റീവാണല്ലോ, അപ്പോൾ അവനോട് ഒറ്റപ്പെട്ടു പോലെ. അപ്പോൾ അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലുള്ള റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ ഫുട്പാത്തുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയതിന് വളരെ അധികം സന്തോഷമാണ്. അതുപോലെ തന്നെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീടിൻ്റെ റിപ്പയർ 4 കുടുംബത്തിന് നമുക്ക് റിപ്പയറിൻ്റെ ഫണ്ട് അനുവദിച്ചുകൊടുത്തുകൊണ്ട് അവർ ഈ റിപ്പയർ ചെയ്ത് വീട് നല്ല രീതിയിലൊക്കെ ആക്കിയത് വളരെയധികം സന്തോഷം തന്നെ. അപ്പോൾ നാട്ടിലുള്ള മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത് 22 ഡിവിഷനിലാണ്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയും 22 ഡിവിഷൻ നോക്ക്, അവിടെ നല്ല ലൈറ്റ് കാണുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി വരാൻ പോകുന്ന കൗൺസിലറായ നമ്മൾ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് ഒരു കൗൺസിലായി കഴിഞ്ഞാൽ അവരെ പിന്നിൽ നമ്മളെപ്പോൾ ഉണ്ടാവും. അതൊരു ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ എൻ്റെ സേവനം എല്ലാ ഭാഗത്തും എല്ലാ സമയത്തും ഉണ്ടാവും. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതം കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പദ്ധതികളുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് 22 ഡിവിഷനിൽ നമുക്ക് അങ്ങനത്തെ ഒരു കോമ്പിയുള്ള ഒരു വാർഡല്ലേ അത്. വെച്ചാൽ അവിടെ LDF ആയാലും BJP ആയാലും UDF ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ആ വികസന പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മളിവിടുത്തെ വികസനങ്ങൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു എതിർപ്പുകളില്ലാത്തൊരു വാർഡാണ്. ഒരു സമാധാനപരമായി ജീവിച്ചു പോകാൻ പറ്റുന്ന അതുപോലെ പല പല പദ്ധതികളും മുനിസിപ്പാലിറ്റി പദ്ധതികളൊക്കെ ചെറിയ ചെറിയ പദ്ധതികളൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷി ആയാലും ശരി, ആട് വളർത്താനും ശരി, കോഴി അങ്ങനെയുള്ള ചെറിയ ചെറിയ പദ്ധതികളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 500 കുടുംബങ്ങൾക്ക് വളം നൽകിയിട്ട് വളം പിന്നെ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അത് 500 കുടുംബങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു 3-4 കുടുംബത്തിന് ആട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുടുംബത്തിന് പിന്നെ പശുവിന കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചക്കറി വിത്തുകൾ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കോഴി വളർത്തൽ, അധികം ആൾക്കാർക്കും കോഴിയാണ്. ആ കോഴി വളർത്തുന്ന രീതിയിൽ എല്ലാ ആൾക്കാർക്കും അപേക്ഷ നൽകിയ മുഴുവൻ ആൾക്കാർക്കും നമ്മൾ കോഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോവിഡ് വന്ന സമയത്ത് ഈ ഒരു ഗുളിക ഉണ്ടാവും വീടുകളിൽ എത്തിക്കാനുള്ള, അത് മുഴുവൻ വീടുകളിലും 2 ടൈമിൽ നമ്മൾ ആ ഗുളികളൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷി രീതിയിലുള്ള സംഗതിയൊക്കെ നമ്മൾ കൊണ്ടു കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മത്സ്യമേഖലക്ക് പഠനോപകരം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. ഒരു മേശ, ഒരു കസേര, അത് 20 കുടുംബങ്ങൾക്ക് ആ രീതിയിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ചില ഒരു കുടുംബത്തിന് മാക്സിമം എന്നൊരു 8,000 രൂപയുടെ ഒരു പദ്ധതിയാണത്. അപ്പോൾ മാക്സിമം കുടുംബത്തിനും അത് എത്തിക്കാനുള്ള പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് സി
ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ടോളം കുടുംബത്തിനുള്ള എസ് സി ഭവന ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് സിക്ക് സ്ഥലം വാങ്ങാനുള്ള ഒരു പദ്ധതിയിൽ ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പഠനമുറി എസ് സി പഠനമുറിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പരമാവധി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ 22 ഡിവിഷനിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയും ഒരു കുറഞ്ഞ ഭാഗം കൂടിയാണ് നമ്മൾ ചെയ്യാനുള്ള ഈ റോഡ്, അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് എത്താനുണ്ട്. അതും എത്തിക്കാനുള്ള നമ്മൾ സ്ഥാനാർത്ഥി ജയിച്ച് കൗൺസിലായി കഴിഞ്ഞാൽ അതും നടപ്പിലാക്കുന്നതായിരിക്കും. ഈ ഇത്രത്തോളം ജനപ്രിയനാകാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? കാരണം മതമോ രാഷ്ട്രീയമോ നോക്കി അത് എല്ലാവരുടെ ഇടയിലേക്ക്. എത്ര മണിക്ക് തുടങ്ങുന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി ഒരു 10 മണി 12 മണിക്കൊക്കെ വീട്ടിലെത്തുക. അപ്പോൾ അത് ആ സമയം മുഴുവൻ നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളൊരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങുക. അപ്പോൾ വീട്ടിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ടൈം പോകുമ്പോൾ എല്ലാ പൊതുപ്രവർത്തകന്മാരുടെ വീട്ടിലുണ്ടാകുന്ന പോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ സേവനമാണ് നമ്മൾ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഈ ജീവിച്ചിരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയ ഒരു സമ്പാദ്യം നമ്മൾ മനസ്സിൽ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ളത്. അതാണ് ഇങ്ങനെ 24 മണിക്കൂറിൽ മാക്സിമം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് 22 വാർഡിലെ UDF സ്ഥാനാർത്ഥി രസ്ന സുരേഷാണ്. അതേ ഫിറോസ് തുടങ്ങി വെച്ച ആ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്തുടർച്ച ആയിട്ട് നിൽക്കുന്നൊരു മഹിളയാണ്. നമസ്കാരം രസ്ന സുരേഷ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി പിന്തുടരുന്നതെന്നാണ് ഫിറോസ് പറഞ്ഞത്? ഫിറോസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ എല്ലാ കാര്യങ്ങളും ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഫിറോസ് ഖാനെ വെച്ച് ഞാൻ എല്ലാ കാര്യവും ചെയ്യണം. അപ്പോൾ വിജയ പ്രതീക്ഷ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്താ വെച്ചാല് ഞങ്ങൾക്ക് മുന്നേ എന്ന ഫിറോസ്ക എന്ത് കാര്യത്തിനായാലും ഏത് പിന്നെ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് എല്ലാ കാര്യത്തിനും ഫിറോസ്കയാണ് മുന്നിൽ നിന്ന് ചെയ്തത്. അപ്പോ ഞാൻ വിജയിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ 22 ഡിവിഷനിൽ മത്സരിക്കുന്ന ആളാണ് രസ്ന സുരേഷ്. മത്സരിച്ച് കൗൺസിലറായാൽ ഞാൻ ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്ത് കാര്യത്തിനായാലും വേണ്ടില്ല എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിലുണ്ടാവും. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ജനങ്ങൾക്ക് എത്തിക്കും. UDF സ്ഥാനാർത്ഥിയെ എന്നെ ഏണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ 22 ഡിവിഷനിൽ ഈ നമുക്കിപ്പോൾ മത്സരിക്കുന്നത് രസ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് UDF. ഈ രസ്ന സുരേഷിനെ ജയിപ്പിച്ച് നമ്മളിവിടെ കൗൺസിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി അവരെ ജയിപ്പിച്ച് കൗൺസിലാക്കി വന്നു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന എല്ലാ പദ്ധതികളും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഈ 22 ഡിവിഷനെ ഒരു നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് രസ്ന സുരേഷിനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അതുകൊണ്ട് ആ രസ്ന സുരേഷിൻ്റെ കൂടെ ഞാൻ ഈ 5 വർഷം ചെയ്ത അതേപോലെ തന്നെയുള്ള പ്രവർത്തനമായിട്ട് ഞാൻ അവരുടെ കൂടെ എപ്പോൾ ഉണ്ടാവുമെന്ന് ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ഇരുപത്തിരണ്ടാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുൻ കൗൺസിലറായ ഫിറോസ് ചെയ്തിരിക്കുന്നത്. ആ ഫിറോസിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് രസ്ന സുരേഷ് നമ്മോട് സംസാരിച്ചത്. അവരും പറയുന്നത് ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ വീണ്ടും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഫിറോസിൻ്റെ ഒപ്പം ഫിറോസ് എൻ്റെ പുറകെ ഉണ്ടാകും, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ കൗൺസിലറായിട്ട് എല്ലാ സഹകരണങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അവരുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.